أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വർഷ അധ്യയനം മദ്രസയിലും സ്കൂളിലുമൊക്കെ തുടങ്ങുകയാണ്. കൊറോണ കാലം ഓൺലൈൻ വിദ്യാഭ്യാസത്തിനാണ് നമ്മെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആധിയും വ്യാധിയുമുണ്ട്. കഴിഞ്ഞ വർഷം എപ്പോഴാണ് ഓൺലൈൻ ക്ലാസ്സുകൾ അവസാനിക്കുക എന്ന രീതിയിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് സഹിച്ചു തീർത്തതാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. വീട്ടകങ്ങളിൽ വെച്ച് മക്കളെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ വലിയൊരു റിസ്ക്കായിട്ട് രക്ഷിതാക്കൾ സഹിച്ചു തീർത്തിരുന്നു. പക്ഷേ ഈ വർഷവും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഓൺലൈൻ പഠനം തന്നെയാണ് ഒരുപക്ഷേ ഈ അക്കാഡമിക് ഇയർ മുഴുവനായും വേണ്ടിവരിക എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഒന്നാമതായി, ഓൺലൈൻ പഠനം എന്ന സംഗതിയെ നമ്മൾ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യലേ ഇനി വഴിയുള്ളൂ. ഇത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമായി, ഒഴിച്ചുകൂടാറാവാത്ത സംഗതിയായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇഷ്ടത്തോടുകൂടി അതിനെ അംഗീകരിച്ച് മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു പ്രയാസകരമായ അനുഭവമായി മാറില്ല. ആ ഇഷ്ടം മക്കളിലും നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നത് വളരെ പ്രധാനമാണ്. ഇഷ്ടത്തോടുകൂടി ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് സന്തോഷത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതേസമയം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഭാരമാകും, മാനസിക തലത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാക്കും. ഓൺലൈൻ വിദ്യാഭ്യാസം എന്നത് നമ്മളൊരിക്കലും ഒരു വെറുക്കേണ്ട സംഗതിയല്ല. ഫിസിക്കലായ ക്ലാസ് റൂമിൽ നമ്മുടെ മക്കൾക്ക് പോയി പഠിക്കാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, ശരി. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ മൈനസുകളും ഉണ്ട്. പക്ഷേ എന്നാൽ പോസിറ്റീവായ ഒരുപാട് സംഗതികൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുണ്ട്, അത് നമ്മൾ കാണാതിരുന്നുകൂടാം. ഒന്നാമതായി, ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് ചെറിയ സംഗതിയാണോ? ക്ലാസ് റൂമിൽ ഒരു പീരീഡ് ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് എടുക്കേണ്ട സംഗതികൾ 10 മിനിറ്റ് കൊണ്ട് കുട്ടികളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പ്രഗത്ഭരായ അധ്യാപകർക്ക് പറ്റുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ മക്കൾക്ക് അവസരം. ഒന്ന്, രണ്ടാമത് ബെനിഫിറ്റ് എന്താണ്, അഡ്വഞ്ചർ എന്താണ്? ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള സമയത്ത് അത് കേൾക്കാനും പഠിക്കാനും അവസരം. അതേസമയം ഫിസിക്കലായ ക്ലാസ് റൂം ആണെങ്കിൽ നമുക്കൊരു ദിവസം ലീവായാൽ അന്നത്തെ ക്ലാസ് മിസ്സായി, പിന്നെ അത് വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സംശയങ്ങൾ ചോദിക്കാനും അറിയാനും ഒരുപാട് ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. ഇത് ഏത് സമയത്തും നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ വീണ്ടും വീണ്ടും സൗകര്യപ്പെടുകയാണ്. മൂന്നാമത്, കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന അനുഭവമില്ല. സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ ബസ്സോ വാഹനമൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട്, മദ്രസയിലേക്ക് അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് മക്കൾ എത്തിക്കേണ്ട പ്രയാസം രക്ഷിതാക്കൾക്ക്, അതിനുവേണ്ടിയുള്ള ടൈം വേസ്റ്റിംഗ്, അതിനുവേണ്ടിയുള്ള തത്രപ്പാട്, ഒരുക്കങ്ങൾ എല്ലാം, ഇതൊക്കെ നമുക്ക് ലാഭമാണ്. ഒരു പ്രയാസവുമില്ലാതെ വീട്ടിൽ നിന്ന് കൃത്യസമയത്ത് നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അവസരം. നാലാമതൊരു അഡ്വഞ്ചർ, ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കുട്ടികൾ കൃത്യമായി പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്താൻ രക്ഷിതാക്കൾക്ക് തന്നെ നേരിട്ട് പറ്റുന്നു. ഒരു കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെ, അവൻ പഠിക്കുന്ന രീതി എങ്ങനെ, എന്തൊക്കെ ചെയ്യുന്നു, ഇത് കൃത്യമായി വിലയിരുത്തി ഇവാലുവേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ ഇടപെടാൻ ഒരു രക്ഷിതാവിന് ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് അവസരം കിട്ടുകയാണ്. അതോടൊപ്പം ആ അഞ്ചാമത്തൊരു സംഗതി എന്ന് പറയുന്നത് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അയാൾക്ക് കൂടി, രക്ഷിതാവിന് കൂടി കുട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് പഠിക്കാൻ വലിയൊരു സുവർണാവസരം. ഇപ്പോൾ മദ്രസ വിദ്യാഭ്യാസമൊക്കെ ആണെങ്കിൽ മതപരമായ ഒരുപാട് അറിവുകൾ ചെറിയ പ്രായത്തിൽ പഠിച്ചത് മറന്നുപോയതുണ്ടാകും. ചെറിയ ക്ലാസ്സുകളൊക്കെയുള്ള കുട്ടികളുടെ ക്ലാസ്സിനൊപ്പം കേൾക്കാനിരിക്കുന്ന രക്ഷിതാവ് കുട്ടിയുടെ കൂടെ തന്നെ അറിയാതെ പലതും പഠിച്ചു പോകുന്നു. താൻ പഠിക്കുന്നതും കുട്ടി പഠിക്കുന്നതും വെച്ചിട്ട് കുട്ടിയുടെ പഠന നിലവാരം വിലയിരുത്താനും വേണ്ട ഇടപെടൽ നടത്താനും രക്ഷിതാവിന് വലിയ അവസരം. സ്കൂളിലോ മദ്രസയിലോ ക്ലാസ് റൂമിൽ വെച്ച് നടക്കുന്ന അധ്യാപനം ഒരിക്കലും രക്ഷിതാവിന് എന്താണെന്ന് അറിയാൻ കൃത്യമായി പറ്റുന്നില്ല എന്നതാണ്. ആറാമത്തെ വലിയൊരു അഡ്വൻറ്റേജ് എന്തെന്ന് ചോദിച്ചാൽ, വ്യത്യസ്ത അധ്യാപകരിലൂടെ, വ്യത്യസ്ത ടീച്ചേഴ്സിലൂടെ, ഉസ്താദുമാരിലൂടെ ക്ലാസ്സുകൾ കേൾക്കാൻ അവസരം കിട്ടുന്ന കുട്ടിയെ സംബന്ധിച്ച് പുതിയ പുതിയ പഠന അനുഭവങ്ങൾ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ പുതിയ നല്ല നല്ല നല്ല
കാര്യങ്ങൾ അറിയാനും ഗ്രഹിക്കാനും ഒരേ വിഷയത്തിൽ തന്നെ മക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുകയാണ്. ഒരേ ക്ലാസ് റൂമിൽ നിന്ന് ഒരധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യം, അതും കഴിഞ്ഞ ഏതെങ്കിലും ഒരു വർഷം അവനെ പഠിപ്പിച്ച അതേ അധ്യാപകൻ വീണ്ടും ഈ വർഷം അവനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ എന്തൊക്കെയുണ്ട് എന്ന് ഈ കുട്ടിക്കറിയാം. അതേസമയം ഓൺലൈനിലാകുമ്പോൾ പുതിയ പുതുമയുള്ള അധ്യാപകർ പുതുമയുള്ള വിഷയങ്ങളുമായി പുതുമയോടുകൂടി ക്ലാസ് അവതരിപ്പിക്കുമ്പോൾ പുതിയ പാഠ്യാനുഭവം പഠനാനുഭവങ്ങൾ കുട്ടികൾക്ക് കിട്ടുകയാണ്. ഇങ്ങനെ ഇങ്ങനെ പല സംഗതികളും നമുക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ, അറിയാതെ ലഭിക്കാൻ അവസരം കിട്ടുകയാണ്. എന്നു മാത്രമല്ല, നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ട ഒരു സംഗതി, പുതിയൊരു ട്രെൻഡ് വിദ്യാഭ്യാസ രംഗത്ത് കരിക്കുലർ മേഖലയിൽ വരാൻ പോവുകയാണ്. അത് ബ്ലെൻഡിങ് ലേണിംഗ് എന്നാണ് അതിന് പറയുന്നത്, ബ്ലെൻഡഡ് ലേണിംഗ്. നമ്മൾ സെർച്ച് ചെയ്താൽ, ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, 40% പഠനം കുട്ടികൾ നടത്തേണ്ടത് വിർച്വൽ പ്ലാറ്റ്ഫോമിലായിരിക്കണം, 60% ഫിസിക്കൽ പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ 50-50 ആ രീതിയിൽ, പകുതി ക്ലാസ് സൗകര്യം ഉണ്ടെങ്കിലും, കൊറോണ പോയാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാം കൂടി ക്ലാസ് റൂമിൽ പോയിട്ട് പഠിക്കാൻ പാടില്ല. പകരം വിർച്വലായ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി ഓൺലൈൻ വഴി തന്നെയായിരിക്കണം കുട്ടി പഠിക്കേണ്ടത് എന്ന് കമ്പൽസറിയാക്കുന്ന, നിർബന്ധിതമാക്കുന്ന വിദ്യാഭ്യാസ കരിക്കുലം വരാൻ പോവുകയാണ് ഇനിയുള്ള സമയങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഘട്ടത്തിൽ ഓൺലൈൻ പഠനത്തെ നമ്മളൊരിക്കലും ഒരു ഒഴിച്ചു നിർത്തേണ്ട, സഹിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ കൂടി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഒന്നാമത്, വിദ്യാർത്ഥികളെ കൊണ്ട് ഇത് ഓൺലൈൻ പഠനം എന്നത് ഇഷ്ടപ്പെടിക്കാൻ വേണ്ട ഫോർമുലകൾ സ്വീകരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, സൂചിപ്പിച്ച സംഗതികളൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇഷ്ടത്തോടുകൂടി കുട്ടികൾ പഠിക്കാൻ റെഡിയാകുമ്പോൾ അവരെ അതിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തുണ്ടാവുക. പൊതുവേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്, ഈ മൊബൈൽ ഇതാ, ഇതിൻ്റെ ക്ലാസ്സിൻ്റെ സമയമായി, നീ എടുത്തോ, പഠിച്ചോ, നോക്കിക്കോ, എഴുതിക്കോ എന്ന് പറഞ്ഞ് ഫുൾ അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്ന രീതി, ഇത് ഒരിക്കലും നമ്മുടെ മക്കളുടെ പഠനം നിലവാരം ഉയർത്താൻ ഉതകില്ല. ഇതൊരു റിയാലിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിലപ്പുറം ഒരു ക്ലാസ്സിനെ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നതുകൊണ്ടും തന്നെ ഇത് തന്നെയാണ് നമ്മുടെ മക്കൾക്കുള്ള ആത്യന്തികമായ പഠന സൗകര്യം എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. മക്കൾ ആ രീതിയിൽ തന്നെ പ്രാപ്തമാക്കിയെടുക്കുകയും വേണം. അപ്പോൾ എന്ത് വേണം? ക്ലാസ് റൂമിൽ കുട്ടി പോയിട്ട് പഠിക്കുന്ന അതേ ഒരു എൻവയറൺമെൻറ്റ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പറ്റുമെങ്കിൽ, സൗകര്യമുള്ള വീടാണെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ ഒരു വീട്ടിലെ ക്ലാസ് റൂം ഉണ്ടാക്കുക. ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഒരുക്കി കൊടുക്കുക. വെള്ളമടക്കം വെച്ചു കൊടുക്കുക. ടൈം ആകുമ്പോൾ അവരോട് പറയുക, നിൻ്റെ ഇന്ന വിഷയത്തിൻ്റെ ടൈം ആയിട്ടുണ്ട് മോനെ, പഠിച്ചോ, പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മളവനെല്ലാം ചെയ്തു കൊടുത്ത്, സമയമുള്ള രക്ഷിതാവാണെങ്കിൽ അവൻ്റെ കൂടെ ഇരുന്നിട്ട് ക്ലാസ് കേൾക്കുന്നു, അവനോടൊപ്പം തന്നെ നമ്മളും മനസ്സിലാക്കുന്നു, അവന് വേണ്ട ഇടപെടൽ നടത്തുന്നു, വേണ്ട തിരുത്തലുകളും സപ്പോർട്ടും കൊടുത്തുകൊണ്ട് കൂടെ നമ്മളും ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു പഠനം ചെറിയ കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെ നമുക്ക് പറ്റുമോ എങ്കിൽ സാധാ ഫിസിക്കൽ ക്ലാസ് റൂമിൽ പോയി പഠിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മുടെ കുട്ടിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വരുത്താൻ പറ്റും എന്നതാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവുക. 100% പൂർണ്ണമായും കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക. രണ്ടാമത്തെ സംഗതി, കൃത്യതയോടുകൂടി നമ്മുടെ ഓൺലൈൻ പഠനം കുട്ടിക്ക് ഉറപ്പ് വരുത്തണം. ഒരു നിശ്ചിത സമയം നമ്മളതിന് കാണണം. ക്ലാസ്സുകളൊക്കെ പല സമയത്തും പലതും വരുന്നുണ്ടാകും, സൗകര്യത്തിന് കേൾക്കാനും പറ്റും. പക്ഷേ മദ്രസയുടെ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ അതിരാവിലെ വരുന്ന വീഡിയോയിൽ വരുന്ന ലിങ്ക് കിട്ടിയാൽ ആ സമയത്ത് തന്നെ കുട്ടിയെ ഇരുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും, ക്ലാസ് കഴിയുന്നതിൻ്റെ മുമ്പ്, 20 മിനിറ്റിൻ്റെ ക്ലാസ് ആണെങ്കിൽ 1 മണിക്കൂറോ 3/4 മണിക്കൂറെങ്കിലും നമ്മൾ കുട്ടിയെ അവിടെ സമയം ഉപയോഗപ്പെടുത്തിക്കണം. എന്നിട്ട് അതിൽ പറയുന്ന ആക്ടിവിറ്റികൾ അവിടെ വെച്ചു തന്നെ ചെയ്യുക. നോട്ടുകൾ അവിടെ വെച്ച് തന്നെ ആ ക്ലാസ്സിൻ്റേത് ആ സമയത്ത് ആ ഇരുത്തത്തിൽ തന്നെ ചെയ്യിപ്പിക്കുക. ഇതിനും നമ്മൾ ശ്രദ്ധിച്ചാൽ കുട്ടിയുടെ പഠനം ഒരിക്കലും പെൻഡിങ്ങിൽ വരില്ല. മൂന്നാമതൊരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്കൂളിലും മദ്രസയിലൊക്കെ ഇതേപോലെ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ സംബന്ധിച്ച് എല്ലാം കൂടി ബേർഡനാകും, ഭാരമാകും, സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അവരെ പ്രസ് ചെയ്ത് കമ്പൽസറിയാക്കി നിർബന്ധിച്ച് അവരെ പിടിച്ചിരുത്താതെ പകരം ഇടവേളകൾ കൊടുക്കണം. കുറച്ചൊക്കെ ഒന്നിച്ച് ക്ലാസ് ഒരേ സമയം വരുന്നുണ്ട്, അതേസമയത്ത്
തന്നെ കാണണം എന്നും നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സാധാരണ ക്ലാസ് റൂമുകളിൽ നിന്ന് ചെയ്യാറുള്ളത് പോലെ അവരുടെ മെൻ്റൽ റിഫ്രഷ്മെൻ്റ് നടക്കാൻ, മനസ്സൊന്ന് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് പോകാനും മുഖം കഴുകാനും ഒരല്പസമയം മാറി നിൽക്കാൻ അവസരം ഉണ്ടാക്കുക. അതല്ല എങ്കിൽ ഒരേപോലെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ കണ്ണുകൾക്ക് സ്ട്രെയിൻ അനുഭവപ്പെടും, കണ്ണുകൾ ഡ്രൈ ആയി പോകുന്ന വരണ്ടു പോകുന്ന അവസ്ഥയുണ്ടാകും, അത് കുട്ടിയെ ബാധിക്കും. പ്രത്യേകിച്ച് ഓൺലൈൻ പഠനത്തിൽ നമുക്കുണ്ടാകുന്ന ചില മൊബൈൽ ഉപയോഗത്തിലൂടെ ആണെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അത് വരാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. അതിൽ ഒരു സംഗതി പ്രധാനമാണ്, മൊബൈൽ വെച്ചിട്ടാണ് ക്ലാസ് കുട്ടി കേൾക്കുന്നതെങ്കിൽ ടി വി സ്ക്രീൻ ആണെങ്കിൽ ചുമരിലാണ് വലിയ കുഴപ്പമില്ല, ഇരുന്ന് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ തന്നെ അവൻ ഇരിക്കണം. മൊബൈലാണെങ്കിലും അതേപോലെ ചെയറിൻ അവനെ ഇരുത്തി ടേബിളിൽ വെച്ചിട്ട് അതും അവൻ്റെ കണ്ണിൻ്റെ സൈറ്റിന് നേരെ വരുന്ന രീതിയിൽ മൊബൈൽ ഫോൺ ഉയർത്തി വെക്കുക, എന്നിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുക. അതല്ല എങ്കിൽ ഇരുന്നും കടന്നും കുനിഞ്ഞി നോക്കിയുമൊക്കെയാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ ധാരാളം മണിക്കൂറുകൾ ഇങ്ങനെ നോക്കി ഇരിക്കേണ്ടി വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് നെക്ക് എന്ന് പറയുന്ന ഈ പുതിയ കാലത്തെ ന്യൂ ജനറേഷന് കണ്ടുകൊണ്ടിരിക്കുന്ന രോഗമുണ്ട്, അസഹ്യമായ പിരടി വേദന. തല താഴേക്ക് ഒരുപാട് സമയം നോക്കിയിരിക്കേണ്ടി വരുന്ന ആൾക്ക് സംഭവിക്കുന്നതാണ് പെരടിയിലെ അസ്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസോർഡർ സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ രോഗത്തെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത്. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നേരെ കണ്ണിന് നേരെ തന്നെ അവൻ്റെ ഡിവൈസ് വെച്ച് കൊടുത്തുകൊണ്ടായിരിക്കണം അവന് ക്ലാസ് കേൾക്കേണ്ടത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ആ ക്ലാസ്സിൻ്റെ ഫുൾ ഉത്തരവാദിത്വം രക്ഷിതാവിനാണ്. അവിടെ രക്ഷിതാവ് ടീച്ചറാകുന്നുണ്ട്, ഗൈഡാകേണ്ടി വരുന്നുണ്ട്, മെൻറ്ററാകേണ്ടി വരുന്നുണ്ട്, ചിലപ്പോൾ ട്രെയിനറും ആകേണ്ടി വരുന്നുണ്ട്. മറ്റു ഫിസിക്കൽ ക്ലാസ് റൂമിലാണെങ്കിൽ, സാധാ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്ന കുട്ടിയാണെങ്കിൽ അവിടെ പഠിപ്പിച്ചു കൊടുക്കലും പ്രാക്ടീസ് ചെയ്യിക്കലും അതോടൊപ്പം അവന് വേണ്ട എല്ലാം കൊടുക്കൽ 70% അവിടുത്തെ അധ്യാപകൻ്റെ ഉത്തരവാദിത്തമാണ്. 30% 20% രക്ഷിതാവിന് ഉണ്ടാവാറുള്ളൂ. ഇപ്പം നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇടപെടലിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ വളർച്ച ഉണ്ടാവുക എന്ന് തിരിച്ചറിയുക. അതോടൊപ്പം പുതുതായി സ്കൂളിലോ മദ്രസയിലോ ചേരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് രക്ഷിതാവിന് പുതിയൊരു ഡ്യൂട്ടി കൂടി വരികയാണ്. സാധാരണ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് ചേർക്കപ്പെട്ടാൽ, കലാലയങ്ങളിൽ ചേർക്കപ്പെട്ടാൽ കുറച്ച് ദിവസത്തെ അനുഭവങ്ങളെ കൊണ്ട് പ്രാപ്തനായ ഒരു അധ്യാപകനെ ഈ കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് കഴിവുണ്ട്, മികവുണ്ട്, കഴിവുകേടെന്തൊക്കെയുണ്ട്, അവൻ എവിടെയൊക്കെയുള്ളത്, ഫിസിക്കലായ വല്ല പ്രശ്നവും പഠിക്കാൻ അവനുണ്ടോ, മാനസിക തലത്തിൽ വല്ല വിഷയങ്ങളും അവനുണ്ടോ, ഇത് മനസ്സിലാക്കാനും വേണ്ട ഇടപെടൽ നടത്തിയിട്ട് അവനെ ക്ലിയർ ആക്കിയെടുക്കാനും പറ്റാറുണ്ട്. ചിലപ്പോൾ വല്ല കൗൺസിലറുടെ അടുത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആളുകളെ സമീപിച്ചിട്ട് അതിൻ്റെ പരിഹാരം കാണാൻ ആ അധ്യാപകന് പറ്റുമായിരുന്നു. ഇന്ന് അധ്യാപകൻ്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യവും കൂടി കുട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവന് വല്ല ലേണിംഗ് ഡിസബിലിറ്റി LD പ്രോബ്ലം വല്ലതുണ്ടോയെന്ന് പഠിക്കേണ്ടതും അറിയേണ്ടതും പരിഹാരം കാണാൻ കൗൺസിലറുടെ അടുത്ത് പോകാൻ പ്രഗത്ഭരായ അധ്യാപകരെ സമീപിക്കാനൊക്കെ രക്ഷിതാവ് തന്നെയാണ് ഇനി ഉണ്ടാവുക എന്നത് വലിയ വിഷയമാണ്. ചില കുട്ടികൾക്ക് നമുക്കറിയാം എഴുതാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടാവാറുണ്ട്, അവരെ ഡിസ്ഗ്രാഫി എന്ന് പറയാറുണ്ട്. അമർത്തി എഴുതും, എഴുതുമ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എത്ര പഠിപ്പിച്ചു കൊടുത്താലും അപ്പം ആ കുട്ടിക്ക് എഴുതാൻ കഴിയും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറന്നുപോകും. അതുപോലെ അക്ഷരങ്ങൾ ഏത് രീതിയിലൊക്കെ അവൻ എഴുതാൻ ശ്രമിച്ചാലും വേണ്ട രീതിയിലാവില്ല, വളഞ്ഞും ചെരിഞ്ഞുമൊക്കെ പോകും. ഇത് ഡിസ്ഗ്രാഫിയ പ്രശ്നമുള്ള കുട്ടിയാണ്. ഡിസ്ലെക്സിയുണ്ട്, ഗ്രഹിക്കാൻ കഴിവുള്ള കുട്ടി, വായിക്കാൻ കുട്ടിക്ക് കഴിയില്ല, എത്ര വായിച്ചു കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. ഖുർആനെ കോതി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവന് ഉസ്താദിൽ നിന്ന് കേട്ടത് കാണാതെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി ഓതുന്നത് പോലെ അവനങ്ങനെ അവൻ്റെ സുമാർ ഓതിപ്പോകും. ഇത് അവന് ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സി എന്ന് പറയുന്ന ഗ്രഹണശേഷിയിലുള്ള മാനസിക തലത്തിലെ ഒരു ചെറിയ പ്രശ്നമാണ്. അതുപോലെ കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവാറുണ്ട്, ഡിസ്കാൽക്കുലിയ. ഇങ്ങനെയുള്ള LD പ്രശ്നങ്ങൾ കണ്ടെത്താൻ അധ്യാപകരില്ല, രക്ഷിതാവ് തന്നെ ചെയ്യണം. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തിയാൽ രക്ഷിതാവ് ഒരിക്കലും എൻ്റെ കുട്ടി കഴിയില്ലെന്ന് തോന്നിയാൽ മത്സര ബുദ്ധിയോടെ ജ്യേഷ്ഠത്തിയുടെ കുട്ടി, ജ്യേഷ്ഠൻ്റെ കുട്ടി, അല്ലെങ്കിൽ അയൽവാസിയുടെ കുട്ടി, അവരൊക്കെ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടിയും അങ്ങനെ ആകണമെന്ന മസിൽ പിടിച്ച മനസ്സുമായി കുട്ടിയെ നിർബന്ധിച്ച് കഷ്ടപ്പെടുത്തി പഠിപ്പിക്കാൻ നമ്മൾ മുതിർന്നാൽ അത് അപകടം ചെയ്യുമെന്ന കാര്യവും സന്ദർഭോചിതം സൂചിപ്പിക്കുകയാണ്. സ്നേഹത്തോടെ ഇത്തരം കുട്ടികളെ കൂടെ ഇരുത്തിക്കൊണ്ട് അവരെ സഹായിക്കുക, അത് മാത്രമേ പരിഹാരമുള്ളൂ. കാരണം ഓടാൻ കഴിയാത്ത മുടന്തുള്ള ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരാളെ ഓടാൻ നമ്മൾ നിർബന്ധിച്ചാൽ, ഓടുന്നതിനിടയിൽ വീണുപോയാൽ അയാളെ വീണ്ടും അടിച്ചും തൊടിച്ചും എഴുന്നേൽപ്പിച്ച് ഓടാൻ വേണ്ടി നമ്മൾ പ്രസ് ചെയ്താൽ ആ കാലിന്
കാലിന് സ്വാധീനമില്ലാത്ത ആൾക്ക് എങ്ങനെ ഓടാൻ പറ്റും? വീണ്ടും വീഴും. നമ്മൾ അടിച്ചാൽ ആ അടി വെറുതെ പാവം സഹിക്കുകയല്ലാതെ നമ്മുടെ കുട്ടിക്ക് മാനസിക തലത്തിൽ അങ്ങനെ എന്തൊക്കെയോ ചിലതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിനുള്ള പരിഹാരം 100-ൽ 100% കഴിയില്ല, 50-60% മാത്രമേ കഴിയൂ. അതും നല്ല സ്നേഹത്തോടെയുള്ള സപ്പോർട്ടിലൂടെ മാത്രം. ഇതും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തിയെടുക്കാനും നമുക്ക് പറ്റണം എന്നും വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വാഹുർ ദവാന അനിൽ അഹമ്മദുല്ല. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി.